നമസ്കാരം. കിസാൻ കൃഷിദീപത്തിന്റെ പുതിയ ദളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സുരക്ഷിതമായ മാർഗങ്ങളിലൂടെ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി ഒട്ടേറെ പദ്ധതികൾ സംസ്ഥാന കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്നു. ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഒട്ടേറെ സർക്കാർ സ്ഥാപനങ്ങളും സന്നദ്ധ സ്ഥാപനങ്ങളും സ്വകാര്യ സ്ഥാപനങ്ങളും ഈ ഉദ്യമത്തിൽ പങ്കാളികളാവുകയുണ്ടായി. സംസ്ഥാനത്തെ എല്ലാ സഹകരണ സംഘങ്ങളെയും പങ്കാളികളാക്കിക്കൊണ്ട് പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി സഹകരണ വകുപ്പ് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് സുവർണ കേരളം. ആധുനിക രീതികൾ പ്രയോജനപ്പെടുത്തി സഹകരണ സംഘങ്ങളുടെ നേതൃത്വത്തിൽ എല്ലാ വീടുകളിലും പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഈ പദ്ധതിയുടെ ഭാഗമായി പാലക്കാട് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്കിന്റെ മട്ടുപ്പാവിൽ വിവിധ ഇനം പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ ജീവനക്കാർ മാതൃകയാവുകയാണ്. ഇവരുടെ കൃഷിവിശേഷങ്ങളാണ് കൃഷിദീപത്തിൽ ഇന്ന്. ഒരു കാലത്ത് കൃഷി കേരളീയരുടെ ജീവിതചര്യയുടെ ഭാഗമായിരുന്നു. കൃഷി ഒരു സംസ്കാരമായി കണ്ട് നാം വിളകളെ പരിപാലിച്ചു പോന്നിരുന്നു. നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളും ഫലവർഗ്ഗങ്ങളും നമ്മുടെ തൊടികളിൽ നാം ഉൽപ്പാദിപ്പിച്ചിരുന്നു. എന്നാൽ കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഇതെല്ലാം നമുക്ക് കൈമോശം വന്നിരിക്കുന്നു. വേഗതയേറിയ ജീവിത സാഹചര്യത്തിൽ നാം എല്ലാത്തിനും വിപണിയെ ആശ്രയിച്ചു തുടങ്ങി. പച്ചക്കറികളിൽ അടങ്ങിയിട്ടുള്ള മാംസ്യം, അന്നജം, വിറ്റമിനുകൾ, ധാതുക്കൾ, നാരുകൾ എന്നിവ നമ്മുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. ആയതിനാൽ പച്ചക്കറികളെ നമ്മുടെ ഭക്ഷണക്രമത്തിൽ നിന്നും ഒഴിവാക്കാനാവില്ല. എന്നാൽ വിപണിയിൽ ലഭിക്കുന്ന പച്ചക്കറികളിൽ അധികവും വിഷലിപ്തമാണ്. ഈ സാഹചര്യത്തിലാണ് നമുക്ക് ആവശ്യമായ പച്ചക്കറികൾ നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തിന് പ്രാധാന്യം നൽകി സംസ്ഥാന കൃഷിവകുപ്പ് സമഗ്ര പച്ചക്കറി കൃഷിക്ക് രൂപം നൽകിയത്. കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ പൊതുസമൂഹത്തിന്റെ മനോഭാവത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉളവാക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. തങ്ങളുടെ വീടുകളിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ രാസ കീടനാശിനികളുടെ സ്പർശമേൽക്കാതെ വീട്ടുവളപ്പിലും മട്ടുപ്പാവിലും ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നതിനുള്ള ശ്രമം സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗത്തും ആരംഭിച്ചിട്ടുണ്ട്. സമൂഹത്തിന്റെ നാനാതുറയിലുള്ളവരെയും പച്ചക്കറി കൃഷിയിലേക്ക് ആകർഷിക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. പുതുതലമുറയ്ക്ക് കൃഷിയുടെ മഹത്വം പകർന്നു നൽകുക എന്ന ലക്ഷ്യം മുൻനിർത്തിയുള്ള വിദ്യാലയങ്ങളിലെ പച്ചക്കറി കൃഷി ആവേശപൂർവമാണ് പല വിദ്യാലയങ്ങളും ഏറ്റെടുത്തത്. വിദ്യാലയ പച്ചക്കറി കൃഷിയിൽ വിജയം വരിക്കാനായ ഒരു വിദ്യാലയമാണ് കോട്ടയം ജില്ലയിലെ സെന്റ് മേരീസ് ഹൈസ്കൂൾ. സർക്കാർ സ്ഥാപനങ്ങൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ എന്നിവരെ ഈ പദ്ധതിയുടെ ഭാഗമാക്കുന്നതിനാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഗാർഡൻ എന്ന പരിപാടിക്ക് രൂപം നൽകിയത്. ഇത്തരം സ്ഥാപനങ്ങളോട് ചേർന്ന് ലഭ്യമായ സ്ഥലങ്ങൾ പച്ചക്കറി കൃഷിക്ക് ഉപയുക്തമാക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിട്ടത്. ധാരാളം സ്ഥാപനങ്ങൾ ഈ സൌകര്യം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. കൊല്ലം ജില്ലയിലെ ചിറക്കര പബ്ലിക് ലൈബ്രറിയുടെ പ്രവർത്തകർ 1.5 ഏക്കറിൽ ജൈവരീതിയിൽ പച്ചക്കറി കൃഷി ചെയ്തുകൊണ്ടാണ് ഈ പദ്ധതിയിൽ പങ്കാളികളായത്. ഒട്ടുമിക്ക പച്ചക്കറികളും ഇവർക്ക് ഈ കൃഷിയിടത്തിൽ വിളയിച്ചെടുക്കുവാനായി. സ്ഥലപരിമിതി നഗരപ്രദേശങ്ങളിൽ കൃഷിക്ക് തടസ്സമായി നിലനിൽക്കുന്നു. ഗ്രോ ബാഗുകളിലൂടെ മട്ടുപ്പാവിൽ ആരംഭിച്ച പച്ചക്കറി കൃഷിക്ക് നല്ല സ്വീകരണമാണ് നഗരവാസികളിൽ നിന്നും ലഭിച്ചു വരുന്നത്. ഗുണമേന്മയുള്ള വിത്തുകളുടെയും നടീൽ വസ്തുക്കളുടെയും അഭാവം പലപ്പോഴും കൃഷിക്ക് തടസ്സമാവാറുണ്ട്. കൃഷിവകുപ്പിന്റെ കീഴിലുള്ള എല്ലാ ഫാമുകളെയും മികച്ച ഇനം പച്ചക്കറി വിത്തുകളുടെയും തൈകളുടെയും ഉൽപ്പാദന വിപണന കേന്ദ്രങ്ങളായി ഉയർത്താനായിട്ടുണ്ട്. കർഷക സംഘങ്ങളുടെയും നേതൃത്വത്തിൽ ധാരാളം നഴ്സറികൾ പ്രവർത്തനം ആരംഭിച്ചു. ഈ മേഖലയിൽ വിജയം വരിച്ച ഒരു സംരംഭമാണ് കണ്ണൂർ ജില്ലയിലെ പിണറായിയിലെ എ ഗ്രേഡ് വെജിറ്റബിൾ ക്ലസ്റ്ററിന് കീഴിൽ പ്രവർത്തിക്കുന്ന നഴ്സറി. അധികമായി ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് പലപ്പോഴും പ്രശ്നങ്ങൾ നേരിടാറുണ്ട്. ഇത്തരം പ്രദേശങ്ങളിൽ വിൽപ്പന കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിനുള്ള സഹായവും കൃഷിവകുപ്പ് ലഭ്യമാക്കുന്നു.
കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ അംഗീകരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. മികവ് തെളിയിച്ച കർഷകരെ സർക്കാർ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചത് ഈ മേഖലയിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കുന്നതിന് പ്രചോദനമാകുന്നു. ജൈവ പച്ചക്കറി കൃഷിയുടെ പ്രാധാന്യം പൊതുസമൂഹത്തിൽ എത്തിക്കുന്നതിനുള്ള ബോധവൽക്കരണ പരിപാടികൾക്കും കൃഷിവകുപ്പ് നേതൃത്വം നൽകി വരുന്നു. കാർഷിക മേഖലയുടെ വളർച്ചയ്ക്ക് മറ്റ് വകുപ്പുകളുടെയും പങ്കാളിത്തം ആക്കം കൂട്ടും എന്ന തിരിച്ചറിവാണ് സഹകരണ വകുപ്പിന് സുവർണ കേരളം എന്ന പദ്ധതി നടപ്പിലാക്കുന്നതിന് പ്രചോദനമായത്. സംസ്ഥാനത്തെ 14,000+ സഹകരണ സംഘങ്ങളിലൂടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. സഹകരണ സംഘങ്ങൾ വായ്പകൾ നൽകി കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിലും സംഘങ്ങൾ നേരിട്ട് കൃഷിയിലേർപ്പെടുക എന്ന ആശയം ആദ്യമായാണ് ഉടലെടുത്തത്. വീടുകളിലെ അടുക്കളത്തോട്ടം, മട്ടുപ്പാവ് കൃഷി, പോളിഹൌസ് കൃഷി എന്നിവയിലൂടെ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് ഉൽപാദനോപാധികളും സാങ്കേതികവിദ്യയും സഹകരണ സംഘങ്ങളിലൂടെ നൽകുക, ഓരോ സഹകരണ സംഘങ്ങളുടെയും കീഴിൽ പച്ചക്കറി തോട്ടങ്ങൾ ഒരുക്കുക, സംഘാംഗങ്ങളുടെ വീടുകളിൽ കൃഷിക്കാവശ്യമായ വിത്തുകൾ, തൈകൾ എന്നിവ വിതരണം ചെയ്യുക, കാർഷിക വിദഗ്ധരുടെ സേവനം അംഗങ്ങളായ കർഷകർക്ക് യഥാസമയം ലഭ്യമാക്കുക, അധികമായി ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളുടെ വിപണനത്തിന് സൌകര്യമൊരുക്കുക, സഹകരണ സംഘങ്ങളും കൃഷിഭവനുകളും കർഷകരും തമ്മിൽ യോജിച്ചുള്ള പ്രവർത്തനം ഉറപ്പുവരുത്തുക എന്നിവയാണ് സുവർണ കേരളം പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ കേരളപ്പിറവി ദിനത്തിൽ ഈ പദ്ധതിയുടെ ഉദ്ഘാടന വേദിയായി പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്കിനെ തെരഞ്ഞെടുത്തതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. നവംബർ 1 നടന്ന സുവർണ കേരളം പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രോ ബാഗിൽ പച്ചക്കറികൾ നട്ടുകൊണ്ട് സംസ്ഥാന സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ സി എൻ ബാലകൃഷ്ണൻ നിർവഹിക്കുകയുണ്ടായി. ബാങ്കിന്റെ 9,000 ചതുരശ്ര അടി വിസ്തൃതിയുള്ള മട്ടുപ്പാവിൽ 1,800+ ഗ്രോ ബാഗുകളിൽ വിവിധ ഇനം പച്ചക്കറികൾ കൃഷി ചെയ്തുകൊണ്ടാണ് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് ഈ പദ്ധതിയിൽ പങ്കാളിയായത്. നഗരപ്രദേശങ്ങളിൽ കൃഷിഭൂമിയുടെ കുറഞ്ഞ ലഭ്യത കൃഷി ചെയ്യുന്നതിന് പരിമിതിയായി എല്ലാവരും പരിതപിക്കുമ്പോൾ മട്ടുപ്പാവിലെ കൃഷിയിലൂടെ ഇവർ മാതൃകയാവുകയാണ്. ബാങ്കിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്നത് കെ സുരേന്ദ്രൻ പ്രസിഡന്റായുള്ള ഭരണസമിതിയാണ്. മണ്ണാർക്കാട് റൂറൽ സർവീസ് കോർപ്പറേറ്റീവ് ബാങ്കിൻ്റെ കാർഷിക മേഖലയിലെ ഒരു ഇടപെടൽ എന്തൊക്കെയാണ്? പ്രധാനമായും മണ്ണാർക്കാട് റൂറൽ സർവീസ് ബാങ്ക് കാർഷിക മേഖലയ്ക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനം തന്നെയാണ് നടത്തുന്നത്. തെങ്കര, മണ്ണാർക്കാട് 2 പഞ്ചായത്തുകളുടെ പ്രദേശത്താണ് ബാങ്ക് പ്രവർത്തിക്കുന്നത്. മിക്കവാറും പിന്നെ നല്ല രീതിയിൽ കാർഷിക മേഖല ആയിരുന്ന ഒരു പ്രദേശങ്ങളാണ്. പ്രത്യേകിച്ച് തെങ്കര നെൽകൃഷിക്ക് വലിയ പ്രാമുഖ്യം ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ്. എന്നാൽ കുറേ വർഷങ്ങളായി നെൽകൃഷിയിൽ നിന്ന് കൃഷിക്കാർ പുറകോട്ട് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. കുടുംബശ്രീ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തരിശ് കിടക്കുന്ന പാടങ്ങൾ വീണ്ടും കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധിയായിട്ടുള്ള പദ്ധതികൾക്ക് ഞങ്ങൾ ധനസഹായം നൽകുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അത് വലിയ പിന്നെ മുന്നേറ്റം നെൽകൃഷിയിൽ തെങ്കര മേഖലയിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു. മട്ടുപ്പാവിലെ വിളകളിൽ പ്ലം ടൊമാറ്റോയാണ് താരം. സാധാരണ തക്കാളി ഇനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നീണ്ട ഗോളാകൃതിയാണ് ഇവയ്ക്കുള്ളത്. കായകൾ കുലകളായാണ് ഉണ്ടാകുന്നത്. മഞ്ഞപ്പൂക്കൾ നിറഞ്ഞ തക്കാളി ചെടികൾ ഒരു പൂന്തോട്ടത്തിന്റെ പ്രതീതി ജനിപ്പിക്കുന്നു. പഴുത്തു പാകമായ കായകൾക്ക് മഞ്ഞ നിറമാണുള്ളത്. സാധാരണ തക്കാളിയുടെ ഉപയോഗത്തിന് പുറമേ ജാം തയ്യാറാക്കുന്നതിനാണ് ഈ ഇനം കൂടുതലായി ഉപയോഗിക്കുന്നത്.
ഏകദേശം 300 ബാഗുകളിലാണ് തക്കാളി വളരുന്നത്. പച്ചയും വയലറ്റും നിറമുള്ള കായകൾ തരുന്ന വഴുതന ഇവിടെയുണ്ട്. ഏകദേശം 140 ബാഗുകളിൽ നട്ടിട്ടുള്ള വഴുതന മികച്ച വിളവ് തരുന്നു. സാധാരണ പച്ചമുളകും കാപ്സിക്കവും ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. ഏകദേശം 300 ബാഗുകളിൽ വളരുന്ന ഇവ വിളവെടുത്തു തുടങ്ങി. കുറ്റിപ്പയർ ഏകദേശം 280 ബാഗുകളിൽ നട്ടത് മികച്ച വിളവ് തരുന്നു. നേരത്തെ കായ്ഫലം തരുന്നു എന്നതും പന്തൽ ആവശ്യമില്ല എന്നതും വള്ളിപ്പയറിനെ അപേക്ഷിച്ച് ഇവയ്ക്കുള്ള മേന്മയാണ്. ഇരുന്നൂറിലധികം ബാഗുകളിൽ വെണ്ട നട്ടിട്ടുണ്ട്. മഞ്ഞപ്പൂക്കളും കായകളും നിറഞ്ഞ വെണ്ടച്ചെടികൾ തോട്ടത്തിന്റെ ചാരുത വർദ്ധിപ്പിക്കുന്നു. ഇവയിൽ നിന്ന് നല്ല വിളവും ലഭിക്കുന്നുണ്ട്. മത്തനും കുമ്പളവും വെള്ളരിയും ചുരങ്ങയും പടർത്തുന്നതിന് തറനിരപ്പിൽ നിന്നും അല്പം ഉയരത്തിലായി ചരിഞ്ഞ മേൽക്കൂര നിർമ്മിച്ചിട്ടുണ്ട്. GI പൈപ്പുകളിൽ തയ്യാറാക്കിയ ചട്ടത്തിന് മുകളിൽ ഓലകൾ വിരിച്ച് ചെടികളുടെ വള്ളികൾ പടരുന്നതിന് സൗകര്യമൊരുക്കിയിരിക്കുന്നു. ഇവ പൂത്ത് കനികൾ നൽകി തുടങ്ങി. പന്തലിൽ പടരുന്ന വിളകൾക്കായി GI പൈപ്പുകൾ ഉപയോഗിച്ച് സ്ഥിരം പന്തലൊരുക്കിയിരിക്കുന്നു. സ്ഥിരമായി കൃഷി ചെയ്യുന്നതിന് ഈ സംവിധാനം ഒരു മുതൽക്കൂട്ടാണ്. പാവൽ ഏകദേശം 25 ബാഗുകളിൽ നട്ടിട്ടുണ്ട്. ഇവയിൽ നിന്നും മികച്ച വിളവും ലഭിക്കുന്നുണ്ട്. വള്ളിപ്പയർ ഏകദേശം 150 ബാഗുകളിലാണ് നട്ടു പരിപാലിക്കുന്നത്. നീണ്ട പയറുകൾ നിറഞ്ഞ പന്തൽ ഒരു നല്ല കാഴ്ചയൊരുക്കുന്നു. പടവലവും 25 ബാഗുകളിൽ നട്ടിട്ടുണ്ട്. ഇടത്തരം വലിപ്പമുള്ള കായകളാണ് ഇവയിൽ നിന്നും ലഭിക്കുന്നത്. ശീതകാല വിളകളും ഈ മട്ടുപ്പാവ് കൃഷിയിലെ ഒരു ഘടകമാണ്. കാബേജും കോളിഫ്ലവറും കാരറ്റും ബീറ്റ്റൂട്ടും മട്ടുപ്പാവിൽ നന്നായി വളരുമെന്ന് ഇവിടുത്തെ കൃഷി തെളിയിക്കുന്നു. മുരിങ്ങയും കറിവേപ്പും വാഴയും ഒക്കെ ഈ മട്ടുപ്പാവിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ബാങ്കിന്റെ സെക്രട്ടറി എം പുരുഷോത്തമനാണ് മട്ടുപ്പാവിലെ പച്ചക്കറി കൃഷിക്ക് നേതൃത്വം നൽകുന്നത്. മണ്ണാർക്കാട് റൂറൽ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ സുവർണ കേരളം പദ്ധതിയുടെ ഒരു ലക്ഷ്യം എന്താണ്? പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത് സഹകരണ സ്ഥാപനങ്ങള് പച്ചക്കറി വികസനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും സാധ്യമായ എല്ലാ തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുക എന്നതാണ്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ ബാങ്ക് ഏറ്റെടുത്ത് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം
ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് വിഷരഹിതമായ പച്ചക്കറി ആ ഒരു കാര്യത്തിൽ സ്വയം പര്യാപ്തത നേടുക എന്നതാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ 100,000 പച്ചക്കറി തൈകൾ, നല്ല ഗുണമേന്മയുള്ള പച്ചക്കറി തൈകൾ പ്രത്യേകം വികസിപ്പിച്ചെടുത്ത് സൗജന്യമായി ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് കൊടുത്തു. അപ്പോൾ ഇതിന് ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം ആണല്ലോ. നമ്മൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവരോട് ചെയ്യാൻ പറയുന്നതിന് മുമ്പ് നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ആ ഒരു തത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ ബാങ്കിൻ്റെ മട്ടുപ്പാവിൽ ഇവിടെ 1821 പച്ചക്കറി വിവിധ ഇനത്തിലുള്ള തൈകൾ ഞങ്ങളിവിടെ നട്ടിട്ടുണ്ട്. ബാങ്കിലെ ജീവനക്കാരുടെ കൂട്ടായ്മയാണ് ഈ പരിപാടിയുടെ വിജയത്തിന് ആധാരം. രാവിലെ ഓഫീസ് സമയത്തിന് മുമ്പും വൈകുന്നേരം ഓഫീസ് സമയം കഴിഞ്ഞും ജീവനക്കാർ കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. ജ്യോതികുമാറും കോമളവുമാണ് പ്രധാന ചുമതലക്കാർ. വിവിധ വിളകൾ ജീവനക്കാർ ഗ്രൂപ്പ് തിരിഞ്ഞാണ് പരിചരിക്കുന്നത്. ഗ്രൂപ്പുകൾ തമ്മിലുള്ള ആരോഗ്യകരമായ മത്സരം ഈ മട്ടുപ്പാവ് കൃഷിയുടെ വിജയത്തിന് കാരണമായിട്ടുണ്ട്. മട്ടുപ്പാവ് കൃഷിയിലെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവനക്കാർ തങ്ങളുടെ വീടുകളിലും പച്ചക്കറി കൃഷി വിജയകരമായി ചെയ്തു വരുന്നു. ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ എല്ലാവരും ജീവനക്കാരുടെ ഈ സംരംഭത്തിന് പൂർണ്ണ പിന്തുണയുമായി എത്താറുണ്ട്. വിള പരിപാലനത്തിലും വിളവെടുപ്പിലുമൊക്കെ ഇവർ ജീവനക്കാർക്കൊപ്പം പങ്കാളികളാവുന്നു. മണ്ണാർക്കാട് കൃഷി ഓഫീസർ മിനി ജോർജ് ഈ കൃഷിയിടം സന്ദർശിച്ച് ആവശ്യമായ സാങ്കേതിക നിർദ്ദേശങ്ങൾ നൽകാറുണ്ട്. മണ്ണാർക്കാട് റൂറൽ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഈ സുവർണ കേരളം പദ്ധതിയിലെ കൃഷിവകുപ്പിൻ്റെ ഒരു പങ്കെന്താണ്? ഈ പദ്ധതിയുടെ തുടക്കം മുതൽ തന്നെ നമ്മൾ ഇവിടെ പീരിയോഡിക്കലായിട്ട് നമ്മൾ ഇൻസ്പെക്ഷൻ നടത്തുകയും ഇവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പരിപാടി എന്ന് പറയുന്നത് മണ്ണാർക്കാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായൊരു മെസ്സേജാണ് കൊടുക്കുന്നത്. കാരണം ഇത്രയും ടെറസിൽ ഇത്തരത്തിൽ ആക്കിയെടുക്കാനായിട്ട് മണ്ണാർക്കാട് റൂറൽ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിലെ എല്ലാ അംഗങ്ങൾക്കും വളരെ ശക്തമായിട്ടുള്ളൊരു പങ്ക് തന്നെയുണ്ട്. അപ്പോൾ മണ്ണാർക്കാടിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഹൗസ് ഹോൾഡ്സ് കൂടുതലുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെ എല്ലാം തന്നെ ഈ ഒഴിഞ്ഞു കിടക്കുന്ന ടെറസിലെല്ലാം തന്നെ ഇത്തരത്തിൽ ശക്തമായിട്ടുള്ളൊരു മെസ്സേജ് കൊടുത്തുകൊണ്ട് നമ്മൾക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. ഗ്രോ ബാഗുകളിൽ ചകിരിച്ചോർ കമ്പോസ്റ്റും ജൈവവളവും നിറച്ചാണ് തൈകൾ നട്ടത്. രാസ കീടനാശിനികളുടെ ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കി. ആയതിനാൽ തേനീച്ചകളും ശലഭങ്ങളും ഈ കൃഷിയിടത്തിൽ പാറി നടക്കുന്നു. ആയിരത്തി 800-ലധികം ബാഗുകൾ നനയ്ക്കുക എന്നത് വളരെ ആയാസകരമായ ഒരു ജോലിയാണ്. ആയതിനാൽ കണിക ജലസേചനമാണ് ഇവിടെ പ്രാവർത്തികമാക്കിയിരിക്കുന്നത്. ജലസ്രോതസ്സിൽ നിന്നും പമ്പ് ചെയ്യുന്ന വെള്ളം ഓരോ ബാഗുകളിലും ഡ്രിപ്പറുകളുടെ സഹായത്താൽ കൃത്യമായ അളവിൽ യഥാസമയം എത്തിക്കുന്നു. മട്ടുപ്പാവിൽ പൊതുവെ ബാഷ്പീകരണം മൂലമുള്ള ജലനഷ്ടം കൂടുതലായിരിക്കും. എന്നാൽ കണിക ജലസേചനത്തിലൂടെ ശാസ്ത്രീയമായ ജലപരിപാലനം സാധ്യമാകുന്നു. ആയതിനാൽ എരിയുന്ന സൂര്യന്റെ ചൂടിലും നല്ല പച്ചപ്പ് ഈ മട്ടുപ്പാവിൽ നിലനിർത്താനാകുന്നു. പച്ചക്കറികൾ വിറ്റഴിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും നേരിടുന്നില്ല. ബാങ്കിലെ ഇടപാടുകാരും ജീവനക്കാരുമാണ് പ്രധാന ഗുണഭോക്താക്കൾ. ബാങ്കിംഗ് മേഖലയിലെ വേറിട്ട പ്രവർത്തനങ്ങളിലൂടെ ദേശീയ തലത്തിൽ 2006-2007 ഏറ്റവും മികച്ച സഹകരണ ബാങ്കിനുള്ള സുഭാഷ് യാദവ് പുരസ്കാരം മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്കിന് ലഭിക്കുകയുണ്ടായി. സാധാരണ ബാങ്കിംഗ് പ്രവർത്തനങ്ങൾക്ക് പുറമെ ഇവർ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് മറ്റു ബാങ്കുകളിൽ നിന്നും ഇവരെ വ്യത്യസ്തരാക്കുന്നത്. 1989 ആരംഭിച്ച ഈ ബാങ്കിന് 2 ശാഖകളുണ്ട്. വർഷത്തിൽ 365 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏക ബാങ്കെന്ന ഖ്യാതി ഈ ബാങ്കിന് മാത്രം അവകാശപ്പെട്ടതാണ്. കോർ ബാങ്കിംഗ് സംവിധാനം ഒരുക്കിയിട്ടുള്ള ഈ ബാങ്കിൽ
ഫെഡറൽ ബാങ്കിന്റെ സഹകരണത്തോടെ നെഫ്റ്റ്, ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്നീ സൗകര്യങ്ങളുമുണ്ട്. വ്യത്യസ്തമായി ഇവിടെ കണ്ടത് ഇന്ത്യൻ റെയിൽവേ നേരിട്ട് നടത്തുന്ന ഒരു പാസഞ്ചർ റിസർവേഷൻ കൗണ്ടറാണ്. തൽക്കാൽ ഉൾപ്പെടെയുള്ള റിസർവേഷൻ, ക്യാൻസലേഷൻ, റീഫണ്ടിംഗ്, റെയിൽവേ അന്വേഷണങ്ങൾ തുടങ്ങിയ സേവനങ്ങൾ ഇവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്. ബാങ്കിന്റെ പ്രവർത്തന മികവ് പരിഗണിച്ച് മറ്റൊട്ടേറെ പുരസ്കാരങ്ങളും ഇവർക്ക് ലഭിക്കുകയുണ്ടായി. സഹകരണ വകുപ്പിന്റെ സുവർണ കേരളം പദ്ധതി സംസ്ഥാനത്തെ എല്ലാ സഹകരണ സംഘങ്ങളിലും എത്തിക്കുന്നതിനായി തിരഞ്ഞെടുത്ത സഹകരണ സംഘങ്ങളുടെ പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ശില്പശാലയ്ക്ക് ബാങ്ക് വേദിയായി. ശില്പശാലയോടനുബന്ധിച്ച് നടന്ന പച്ചക്കറി കൃഷിയുടെ വിവിധ വശങ്ങൾ സംബന്ധിച്ച ഡോക്ടർ നാരായണൻകുട്ടിയുടെ ക്ലാസിൽ പ്രതിനിധികൾ വളരെ താൽപര്യപൂർവ്വമാണ് പങ്കെടുത്തത്. തങ്ങളുടെ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷി ആരംഭിക്കും എന്ന ദൃഢനിശ്ചയത്തോടെയാണ് പ്രതിനിധികൾ മടങ്ങിയത്. സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ സി എൻ ബാലകൃഷ്ണൻ, നിയമസഭാംഗം ശ്രീ എം ഷംസുദ്ദീൻ, സഹകരണ രജിസ്ട്രാർ ശ്രീമതി എസ് ലളിതാംബിക, അഡീഷണൽ രജിസ്ട്രാർ ശ്രീ കെ വി സുരേഷ് ബാബു, കേരഫഡ് ചെയർമാൻ ശ്രീ മനേത് ചന്ദ്രൻ തുടങ്ങിയ വിശിഷ്ട വ്യക്തികൾ ഈ മട്ടുപ്പാവിലെ കൃഷിയിടം സന്ദർശിക്കുകയുണ്ടായി. ഇത് ബാങ്കിന്റെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് ഊർജം പകർന്നു. ബാങ്കിന്റെ കൃഷിയിടം സന്ദർശിച്ച പ്രശസ്ത കവി പ്രൊഫസർ മധുസൂദനൻ നായർ സന്ദർശക പുസ്തകത്തിൽ കുറിച്ച ഈ സന്ദേശം പച്ചക്കറി കൃഷിയുടെ മഹത്വം വിളിച്ചോതുന്നതാണ്. നമ്മൾ നാടുകടത്തിയ പാവം പച്ചക്കറികളെ തിരിച്ചു വിളിക്കുക, അതിലൂടെ നാം ആനന്ദിക്കുക, ആരോഗ്യമുള്ളവരാവുക. അതായിരിക്കും മണ്ണാർക്കാട് ഇപ്പോൾ തിരികൊളുത്തപ്പെട്ട സുവർണ കേരളം എന്ന ക്രിയാപദ്ധതിയുടെ ഫലം. ഇത് നവകാലത്തിന്റെ വരമാണ്, സഞ്ജീവന ഔഷധമാണ്. ഓരോ മനസ്സും ഒരു ചെടി നടട്ടെ, എല്ലാ മനസ്സും തളർക്കും, പൂക്കും. എല്ലാ സുമനസ്സുകളിലും ഈ കാർഷിക സന്ദേശം എത്തട്ടെ എന്നാണ് ഞങ്ങൾക്കും ആശംസിക്കാനുള്ളത്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്കിന്റെ ഈ മാതൃക സമാന ചിന്താഗതികളുള്ളവർക്ക് പ്രചോദനമാകും എന്നാശിക്കാം. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്കിന്റെ കൃഷിവിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇവർ നൽകുന്ന പാഠം ആർക്കും മാതൃകയാക്കാവുന്നതാണ്. ഇന്നത്തെ കൃഷിദീപം ഇവിടെ പൂർണ്ണമാവുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: കിസാൻ കൃഷിദീപം, ട്രിപ്പിൾ ITMK, ടെക്നോ പാർക്ക്, തിരുവനന്തപുരം. ഫോൺ 0471-27-84136. ഇമെയിൽ info@kisankerala.net. വെബ്സൈറ്റ് www.kisankerala.net.